മൂന്ന് സെന്റ് ഭൂമിയിൽ പരിമിതമായ സൗകര്യത്തിൽ കഴിയുകയാണ് വൃദ്ധയായ ഗീതയും മകൻ രതീഷും. ഉള്ള സ്ഥലം റോഡിന് വീതി കൂട്ടാനായി വിട്ടു നൽകണമെന്ന് ഭീഷണിപ്പെടുത്തി അയൽവാസികളായ ബന്ധുക്കൾ നിരന്തരമായി ആക്രമിക്കുകയാണെന്നാണ് പരാതി. രണ്ടു വർഷം മുമ്പ് വീട്ടിൽ അതിക്രമിച്ചു കയറി നടത്തിയ ആക്രമണത്തിൽ ഗീതയുടെ പല്ലുകൾ നഷ്ടമായി. കഴിഞ്ഞ ദിവസം വീണ്ടും ആക്രമണമുണ്ടായി. രണ്ട് കാലം ഇങ്ങനെ പിടിച്ച് രണ്ടാൾക്കാർ വാദിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് മരുവാന ആടെ കൊണ്ടുപോയി കല്ലെടുത്ത് നെറ്റിക്കടിച്ച് നിന്റെ മുന്നോ ഒരു ഇവിടെ പാഞ്ഞ് വന്ന് വനോട് ദേഷ്യമുള്ള ദേഷ്യത്തിന് വാതിലുന്തിയപ്പോ. ആക്രമണത്തിൽ ഗീതയുടെ മകൻ രതീഷിനും പരിക്കേറ്റു. ഇരുവരെയും ആശുപത്രിയിലെത്തിക്കാതെ കൺട്രോൾ റൂം പോലീസ് വഴിയിൽ ഇറക്കിവിട്ടുവെന്നും പരാതിയുണ്ട്. നടക്കാവിലെത്തിയപ്പോൾ ഓട്ടോറിക്ഷക്കാർ അയാളെ മാടി വിളിച്ചിട്ട് ആ വണ്ടിയിലേക്ക് ആക്കി. ഇവർ വണ്ടി എടുത്ത് പോയി പോലീസുകാർ. ഞങ്ങൾ ബീച്ച് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ എക്സ്റേ ഇല്ല, സ്കാനിങ് ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾക്കെന്താ ഇവിടെ ജീവിക്കണം? ഞങ്ങൾ അവരെ വീട്ടിലേക്ക് വയലിലേക്ക് പോകേണ്ട ആവശ്യം എനിക്കില്ല. ഈ മൂന്ന് വീട്ടുകാരും ഞങ്ങൾക്ക് പ്രശ്നക്കാർ. ഇവർ ആവശ്യപ്പെടുന്ന വെച്ചാൽ ഇവർ വഴി വാങ്ങും, നിന്നോട് അടിച്ച് വാങ്ങും, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ല. അമ്മേനെയും മോനെയും ഇവിടെ ഞങ്ങൾ കിട്ടു കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. ഇവർക്ക് ആവശ്യം വയ്യാണ്, അതിനാണ് ഒരു ഇന്നെ എങ്ങനെയെങ്കിലും ഇത് കൈമിൽ വാങ്ങുന്നവർ പറയുന്നത്. അവർക്ക് അത്ര സ്വാധീനമുണ്ട്, പോലീസുകാർ അത്ര സ്വാധീനിക്കുന്ന ആളുകളാണ്. എലത്തൂർ പോലീസിൽ നിന്നും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണിവർ. അതേസമയം ഗീതയുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ടെന്നും തുടർ നടപടികൾ ഉണ്ടാകുമെന്നും എലത്തൂർ പോലീസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.